അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ ടോപ്പ് ലൈൻ കിച്ചൺ വെയർ ദ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ടു ക്രിയേറ്റീവ് മൈൻഡ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുമേഷ് ചന്ദ്രൻ, ശിവദ എന്നിവർ അഭിനയിച്ച ജവാനും മുല്ലപ്പൂവും വിജയകരമായി പ്രദർശനം തുടരുന്നു. ഗാനമേളക്കിടയിൽ പാടി വൈറലായ നിഹാരയാണ് നമുക്കൊപ്പം ഉള്ളത്. സ്റ്റേജിലേക്ക് കയറി വീണ്ടും പാടിയപ്പോൾ ആൾക്കാരെല്ലാം ഏറ്റെടുക്കുകയായിരുന്നു നിഹാരയെ. നിഹാരയും അച്ഛനും അമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. അടുത്ത ഓഡിയൻസ് എല്ലാവരും കൂടെ വന്ന് പറഞ്ഞ് എന്നെ എന്താ സ്റ്റേജിൽ കയറ്റി പാടിച്ചിട്ട് നിങ്ങൾ പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് എന്നെ കയറ്റിയതാ. അവരിട്ട് ആ ഒരു പിച്ചിൽ തന്നെ കയറി പാടിയേക്കുന്നത്. ഞാന് അവള് പാടുമ്പോ എനിക്ക് ശ്വാസം വിട്ടോളാഞ്ഞ് വയ്യ. ശൂരനാട് മങ്ങാട്ടമ്പലത്തിലെ മാമന്മാർക്കും ഓഡിയൻസിനും എല്ലാവർക്കും പാട്ട് പാടാൻ പറഞ്ഞാൽ സ്വിച്ചിട്ടോലെ പാടും. അച്ഛനൊരു സാധ്യതയുണ്ട് കേട്ടോ വൈറലാവാൻ. അച്ഛന് നിഹാര പാട്ട് പഠിപ്പിക്കുമെന്നാണ് ഞാൻ കേട്ടത്. പാവയാണോ ശരിക്കും പാട്ട് പാടുന്ന? അറിവിപ്പാട്ട് പാടും. ഇതിന്റെയൊക്കെ അർത്ഥമൊക്കെ അറിയോ? പറഞ്ഞിട്ടുണ്ടോ ടീച്ചർ? ഹായ് നിഹാര. ഹായ്. ആ സംഭവം ശരിക്കും മൈക്ക് കൊണ്ടുവന്ന് തരുന്നു, അപ്പം നിഹാര പാടുന്നു അല്ലേ? അതിനുശേഷം സ്റ്റേജിലേക്ക് കയറി പാടാൻ വിളിച്ചത് ആ സമയത്ത് തന്നെ ആ പാട്ട് കേട്ട ഉടനെ വിളിച്ചോ? ആ പാട്ട് കേട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും അടുത്ത ഓഡിയൻസ് എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞ് എന്നെ എന്താ സ്റ്റേജിൽ കയറ്റി പാടിച്ചിട്ട് നിങ്ങൾ പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് എന്നെ കയറ്റിയതാ. ഈ പാട്ട് പാടാൻ പറഞ്ഞാൽ സ്വിച്ചിട്ടോലെ പാടും. പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ പാടും. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അച്ഛന് നിഹാര പാട്ട് പഠിപ്പിക്കുമെന്നാണ് ഞാൻ കേട്ടത്. അച്ഛൻ എങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്? ഇടയ്ക്കൊക്കെ നിങ്ങൾ തമ്മിൽ തർക്കമൊക്കെ ആവും? തീർച്ചയായിട്ടും തർക്കമാവും. കാരണം എനിക്ക് പിന്നെ പാട്ടെന്ന് പറയുമ്പോൾ അത് പാടുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പാടണം. അതിന്റെ ഒരു ഒരു 90% എങ്കിലും ഒറിജിനൽ പാട്ടിനോട് ഒരു ആത്മാർത്ഥത കാണിക്കണം. ഏത് പാട്ടുകാരനായാലും പ്രത്യേകിച്ച് സംഗീതം പഠിച്ച ആൾക്കാർ മോളെ നമുക്ക് പാടുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അനുസരിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ തർക്കമുണ്ടാവും. അവസാനം ഞാൻ തന്നെ വിട്ടുകൊടുക്കും, വേറെ നിവർത്തില്ലല്ലോ. എപ്പോഴും ഈ പാടാൻ പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലല്ലോ? എപ്പോഴും പാടിക്കൊണ്ട് നടക്കും എങ്ങനെയാ വീട്ടിൽ? ഇല്ല, എപ്പോഴും പാടാറില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറവാ. അതിപ്പോ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് പാടാറുണ്ട്. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് അവരത് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർ അത്തരത്തിൽ അങ്ങ് പോകുന്നതുള്ളൂ. കരിവണ്ടിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ, കണ്ണോട് കണ്ണിടയും കണ്ണിടയും മനദാരോ മേജിവിടരോ മനദാരോ മേജിവിടേ ലവിടാ. ക്ലാസിക്കൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ ഒരു ഭാവം ഇല്ലാതെ നിന്ന് പാടുകയാണ്, ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. പാവയാണോ ശരിക്കും പാട്ട് പാടുന്ന? ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. പാടാൻ ഭയങ്കര ഇഷ്ടമാണോ? പാടാൻ
ഈ സോങ്സ് ഒക്കെ എവിടെന്നാ പഠിച്ചെടുക്കുക? ആരാ പറഞ്ഞുതരുക? അത് കേട്ട് പഠിക്കുക മാത്രമാണ് ചെയ്യുക? ഇത് കേട്ട് പഠിക്കും. ഈ പാട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടുപഠിച്ചതാണ്. പിന്നെ അമ്മയും ചാച്ചനും കൂടെ പിന്നെ ചേർന്നിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് സംഗതിയും ശ്രുതിയും ഒക്കെ ഇട്ട് വന്ന് പഠിപ്പിക്കും. പിന്നെ എനിക്ക് പാട്ടും ഇഷ്ടവാ, ഡാൻസും ഇഷ്ടവാ, എല്ലാം കളിക്കും. വർത്താനം പറയൂ, സ്കൂളിലൊക്കെ ഭയങ്കര സ്റ്റാറാണ്. പക്ഷെ ഒരു അവസരം പോയില്ലേ? വൈറൽ സോങ്ങിന് ശേഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല, വെക്കേഷൻ കഴിയല്ലേ. അവിടെ ഇതേപോലെ ചെന്നിട്ട് എന്തിലൊക്കെയാണ് പെർഫോമൻസ്? വേറെ അവിടെ ചെന്നിട്ട് ഈ കലോത്സവം വരുമ്പം അവിടെ പങ്കെടുക്കണം. അവരൊക്കെ ഭയങ്കര ആരാധകരായിട്ട് നിക്കുവല്ലോ. പിന്നെ ടീച്ചർമാരൊക്കെ മുമ്പേ വിളിച്ചായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറയേണ്ടത് എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന അവിടുത്തെ ശൂരനാട് മങ്ങാട്ട് അമ്പലത്തിലെ മാമന്മാർക്കും ഓഡിയൻസിനും എല്ലാവർക്കും. ആ മാമന്മാർക്കാണ് ഒരു ഗൈഡ് കൊടുക്കേണ്ടത്. വൈറലാകുന്നത്, വൈറലായി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അവിടെ ഫസ്റ്റ് വീഡിയോ ഫേസ്ബുക്കിൽ വന്നപ്പോഴ് ഞങ്ങൾക്ക് ഇവിടെ വോയിസ് കേട്ടപ്പോ മനസ്സിലായി ഇവള് തന്നെയാണ്. അപ്പം ഞങ്ങള് പ്രോഗ്രാം കേൾക്കാനായിട്ട് അന്ന് ചെന്നിരുന്ന് അപ്പം സന്തോഷ് ഞാറക്കല് ഫസ്റ്റ് ലൈൻ പാടി ഇട്ടിട്ട് പറഞ്ഞ് ബാക്കി ആർക്കെങ്കിലും പാടാവോ എന്ന് ചോദിച്ചപ്പോ നിഹാര അവിടെ നിന്ന് കൈ കാണിച്ചു ഞാൻ പാടാം. അവന്റെ ഗാരന്റെ അടുത്തേക്ക് മൈക്ക് കൊണ്ടുവച്ചു. അപ്പൊ ഞാനവിടെ അടുത്തിരിക്കുക. ആ അവരിട്ട് ആ ഒരു പിച്ചിൽ തന്നെ കയറി പാടിയേക്കുന്നത്. അപ്പൊ ഞാന് അവള് പാടുമ്പോ എനിക്ക് ശ്വാസം വിട്ടോളഞ്ഞു വയ്യ. അപ്പളോ അവളത് പാടി തകർത്ത് പിന്നെ അവിടെ ഉള്ള ആൾക്കാര് അവക്ക് ഭയങ്കര ഒരു എന്താ ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് അവർക്ക് പാടാനായിട്ട് ഭയങ്കര അവർക്ക് അവര് തുള്ളി ബഹളം വെച്ച് നീ കേറടി സ്റ്റേജില് നീ കേറിയിട്ട് നീ പാടിയിട്ട് ബാക്കിയുള്ളവർ പാടിയാ മതി. അവ പിടിച്ചാൻ കേറ്റിയത് അവര് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓരോ പാട്ടുകൾ കേൾക്കും. ആ പാട്ട് അവള് പിടിക്കും, ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കും. അതാണ് അവിടെ. വേറെ നമ്മൾ പാടും പാടും. പുതിയ കാലഘട്ടത്തിലെ പാട്ടുകൾ മാത്രമേ ഉള്ളൂ? അച്ഛനും അമ്മയൊക്കെ പഴയതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇതിലൊക്കെ അനുകരിക്കുന്നതായിരിക്കാം, പക്ഷെ അതങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. എങ്ങനെയായിരിക്കും കുഞ്ഞത് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ അറിയാൻ, എങ്ങനെയോ പിക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെങ്ങനെ? ചെറുപ്പം പോലെ അവള് 3 വയസ്സ് മുതലേ പാടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. വേദികളിലൊക്കെ ചില വേദികളിലൊക്കെ ഇങ്ങനെ കയറി പാടും. പക്ഷെ അപ്പോഴാണ് ഞാൻ നമ്മളും വിചാരിക്കുന്നത് ഇത്രയും കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന്. ചേട്ടന്റെ പേര് ആൽവിൻ, എല്ല ചേട്ടന്റെ പേര് അലൻ. ചേട്ടനാണെങ്കിൽ തബല വായിക്കും, പക്ഷെ ഞങ്ങള് തബല ഒന്നല്ല ഉപയോഗിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾ എല്ലാരും കൂടെ അമ്മയും ചേച്ചനും എല്ലാരും കൂടെ ചേട്ടന്മാരും എല്ലാരും കൂടെ ഇരുന്നിട്ട് ഒരു കലം എടുത്തു, ഒരു കുടം കുടം എടുത്തിട്ട് അതിനകത്തിട്ട് കൊട്ടും, കുട്ടി കെട്ടിട്ട് ഒരു പാട്ടൊക്കെ പാടിയിരിക്കും. അങ്ങനെ ടൈം പാസ് പോകും. അങ്ങനെ എന്റെ ചേച്ചിയും പാടും, ചേട്ടന്മാരുണ്ടും ചെറുതായിട്ടൊക്കെ പാടും, എല്ലാരും പാടും, അമ്മയും പാടും. അമ്മ പാട്ട് പഠിപ്പിക്കുന്നത് ആരാ? പാട്ട് പഠിപ്പിക്കുന്നത് ചില സമയത്ത് ഞാൻ പഠിപ്പിക്കും, ചില സമയത്ത് അമ്മ ഇങ്ങോട്ട് പഠിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിപ്പിക്കും. അച്ഛനും അമ്മയും പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നാടൻ പാട്ട് ട്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട്. കുമ്മാട്ടി അച്ഛനാണ് ഇതിന്റെ മൂല കാരണമല്ലേ? അപ്പൊ നമുക്ക് അച്ഛനെയും കൂടെ പാടിക്കാം. അച്ഛനൊരു പാട്ട് പാടണം. ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം ധാര
ചെമ്പാവും പാടത്തെ ചാത്തലും നീലിയും വെക്കം നാട നടന്നേയം താര തക താര തകതിമി താര തകതിമി താര തകതിമിതോ തക താര തകതിമി താര തകതിമി താര തകതിമിതോ അച്ഛനൊരു സാധ്യതയുണ്ട് കേട്ടോ വയറിലാവാൻ. പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാ പെർഫോമൻസ്, എന്തൊക്കെയാ സ്കൂളിലൊക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്നാ പറഞ്ഞു? സ്കൂളില് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കൂടുതലും പാട്ടാ. കൂടുതലും പാട്ടാ? ഡാൻസും ഇഷ്ടമാണ്. ഡാൻസും ഇഷ്ടമാ, പാട്ടും ഇഷ്ടമാ, പിന്നെ പഠിത്തത്തിലും അങ്ങനെ തന്നെ. അല്ല ഇപ്പൊ എത്രാം ക്ലാസ്സിലാ അത് പറഞ്ഞില്ല? ഞാനിപ്പോ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ. അതായത് ഈ പരീക്ഷ കഴിയുമ്പോ, പരീക്ഷ കഴിഞ്ഞു, ഇനി ആറാം ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. അല്ല ഇനി സെവൻത്തിൽ. ഷൂട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയാണല്ലോ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ നമ്മളടുത്ത്. അപ്പൊ എങ്ങനെയാണ് എല്ലാത്തിനും ആൻസർ പറയാൻ അറിയാവോ? അതെ അച്ഛനും അമ്മയടുത്തൊക്കെ ചോദിക്കോ ഇതിനെന്താ ആൻസർ പറയണ്ടെന്നൊക്കെ? എനിക്ക് ആൻസർ പറയാൻ അറിയാം, പക്ഷെ ചില സമയത്തൊക്കെ ഇച്ചിരി എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോ എന്തോ അല്ലെങ്കിൽ മറ്റേ നമുക്കൊന്നും ആൻസർ പറയാനൊന്നും ഒരു ഇത് വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാന് എന്താ അമ്മ ഇങ്ങനെ നോക്കും, അപ്പം എന്താ അമ്മയും ചാച്ചനും ഇങ്ങനെ നിന്ന് നോക്കുമ്പോ പിന്നെ ഞാനങ്ങ് പറയും. അതിന്റെ ഒരു പ്രചോദനത്തിൽ ഈ വേറെ ഏത് ഭാഷയിലെ പാട്ടൊക്കെ പഠിച്ചു വെച്ചേക്കണേ? അറബി പാടും. അറബി പാടും? ഒരു അറബി പാട്ട് പാടൂ. യാ ശബാബി താ, യാ ശബാബി താ, യാ ശബാബി താ, യാ ശബാബി താ, മദ തജ്നി ഇല ഐശന്യ സലു അദ ഐന തംഷി സഹ ലാല ഹുസ്നൻ വഹ വൈലൻ വൈലൻ ആയാ യാ ശബാബി താ. വേറെ പാട്ടുകൾ കേൾക്കുമ്പോ ഏത് തരം പാട്ടാണ് ഇങ്ങനെ കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരെണ്ണമൊരെണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എല്ലാ പാട്ടും. കൊറേ പാട്ടുകൾ ഇഷ്ടമാണ്. പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് തോന്നും അല്ലേ, ഈ പാട്ട് പഠിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നും. അങ്ങനെയാണോ പാട്ട് പഠിക്കണേ, അതേ ഇവര് പറഞ്ഞിട്ടാണോ പാട്ട് പഠിക്കണേ? അത് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാന് ഒരു പാട്ട് കേൾക്കുമ്പോ ഞാൻ അമ്മയുടെ തോന്നു പറയും, അമ്മ ചാച്ച ഈ പാട്ട് ഞാൻ പഠിച്ചോട്ടെ, എനിക്ക് ഇത് പഠിപ്പിച്ചരാവോ, ഞാൻ എപ്പോഴും ചോദിക്കും. അവർ പഠിക്കാം പഠിക്കാം, വൈകുന്നേരം ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് എന്താ കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കും. ഇടയ്ക്ക് ലിറിക്സ് ഒക്കെ മറന്നു പോവും? മറന്നു പോവാറുണ്ട്. പണ്ടൊക്കെ എനിക്ക് പാടാൻ നേരത്ത് ഉമ്മുനീരൊക്കെയായിരുന്നു പാടാൻ നേരത്ത്, അങ്ങനെ അങ്ങനെ ഇച്ചിരി പേടിയായിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലബുണ്ട്, ഐക്യ സമിതി, അവിടെ അവിടെയാണ് ഞാൻ 3 ദിവസമായിട്ട് പാടി തുടങ്ങിയത്. അവിടെ ബാലരമയിലൊക്കെ എന്താ പാട്ടൊക്കെ പാടി 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 അങ്ങനെയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാതായത്. പിന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. അല്ല ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ എവിടുന്ന പഠിച്ച? അതിപ്പോ അമ്മ, അത് ഞാനിപ്പോ വലുതായി വരുന്നത് കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അതാണല്ലോ ഈ ചേച്ചി പാടുമല്ലേ, ഇത് നന്നായിട്ട് പാടുന്ന ആളാണ്. അവളും പാടും, വലിയ കുഴപ്പമില്ലാതെ അവളും പാടും. ഇവള് പിക്ക് ചെയ്യുന്ന പാട്ടുകള്, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അച്ഛനത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പുതിയ പാട്ടുകള് ഒന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പിന്നെ ചില പാട്ട് മോള് പാടുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, അതേ ഉള്ളൂ. കാരണം നമുക്കത് പറ്റത്തില്ല പുതിയ പാട്ടുകളൊന്നും. നമുക്ക് പഴയ പാട്ടുകളാണ് ആ ഒരു തൊണ്ടയല്ലേ. അച്ഛനൊരു ഫിലിം സോങ് കൂടെ പാടുമോ? എന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു, എന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു, ഇറൻമുഖിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ
എന്നെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു. ഇനി മോളെ ഏത് പാട്ടാ പാടുക? ഒരു പാട്ടും കൂടെ കേൾക്കണം. നിന്നെ കൊണ്ട് ശരിക്കും പാട്ടുകൾ അധികം പാടിപ്പിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നണേ. കുറച്ചുകൂടെ പാട്ട് പാടണ്ടേ? കുറച്ചുകൂടെ എനർജി ഉള്ള ഒരു പാട്ടും കൂടെ പാടി. കണ്ണോട് കാണുമ്പതെല്ലാം തലൈവ കൺകളക്ക് ചൊന്തമില്ലേ നീ, കൺകളക്ക് ചൊന്തമില്ലേ. വിണ്ണോട് മണിയാരായതനാൾ കണ്ണെ വിട്ട് പിരിവതില്ലേ നീ, എന്നെ വിട്ട് പിരിവതില്ലേ. ദിനക്ക് ദിനക്ക് ദിനതില്ല നാനകൃതനെ ദിനതോ, ദിനക്ക് ദിനക്ക് ദിനതില്ല നാനകൃതനെ ദിനതോ. വേറെ ഏത് പാട്ട് അമ്മ പാടാൻ പറയുന്നുണ്ട്? പൂമാനം പൂത്തുലഞ്ഞേ പൂവല്ലിക്കുടിലെന്റെ കരളുണക്കിലേ, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചം. പൂമാനം പൂത്തുലഞ്ഞേ ഈ റിയാലിറ്റി ഷോസിലൊക്കെ കുട്ടികൾ പോയി പാടുന്ന സമയത്ത് ഒരിടത്തും അപ്ലൈ ചെയ്തിട്ടില്ലേ? പോയിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ രണ്ടുപേരും പോയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ. അപ്പോൾ സെലക്ഷൻ ഓഡിഷന് പോയിട്ട് സെലക്ഷൻ ആയില്ല. അപ്പോൾ തിരിച്ച് വന്ന് പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പിണക്കമൊക്കെ ആയിരുന്നു. ഓ, അതിന് പിണങ്ങിയല്ലേ? ഇപ്പോൾ ആ പിണക്കം കുറച്ച് മാറിയില്ലേ? ഫ്ലവേഴ്സിലൊക്കെ പോയി പാടിയില്ലേ? എനിക്ക് മിതു ചേട്ടനെ കണ്ടപ്പോ എന്ത്, ഞാൻ എവിടെ നിൽക്കുക പറഞ്ഞു. നീ എനിക്ക് എന്താ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ വെള്ളമൊക്കെ കുടിച്ച് 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 പിന്നെ ഇച്ചിട്ട് സ്റ്റാമിന ഒക്കെ കിട്ടി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ ടെൻഷൻ എല്ലാം മാറി. ഞാൻ പിന്നെ ഫ്ലോറിലോട്ട് കയറി, പിന്നെ ഞാൻ വെച്ച് കുടിച്ചാൽ പാടി കൊടുത്തു. കോൺഫിഡൻസിൽ പാട്ട് പാടി. നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ചിന്നഞ്ചേറുകിളിയേ കണ്ണമ്മ സെൽവക്കളഞ്ചിയമേ, ചിന്നഞ്ചേറുകിളിയേ കണ്ണമ്മ സെൽവക്കളഞ്ചിയമേ, എന്നെ കളി തീർത്ത ഉലകിൽ ഏറ്റം പുറിയ വന്നായ്, എന്നെ കളി അപ്പോൾ നിഹാര പാട്ടും ഈ കളിയും ഒക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോ. സ്കൂളിൽ സ്റ്റാറായിട്ട് പോയി ഇറങ്ങ്, കുളിക്ക്. ഓക്കെ ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു. അടുക്കള ടോപ്പ് ആക്കാൻ ടോപ്പ് ലൈൻ, ടോപ്പ് ലൈൻ കിച്ചൺ വെയർ, ദി കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. Two Creative Minds Productions in the banderil Sumesh Chandran, Shivada Indira abhinayicha Javanu Mullappuvum vijayakaramayi pradarshanam thudarunnu.